നമസ്കാരം എല്ലാവർക്കും, ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നാളെ 2024 ഫെബ്രുവരി മാസം 8-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. എല്ലാ സുഹൃത്തുക്കളിലേക്കും വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേന്ദ്രത്തിൽ 3-ാം മോദി സർക്കാർ അധികാരത്തിലേറുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൗജന്യ റേഷൻ അടക്കമുള്ള 3 പദ്ധതികൾ മോദി 3.0 തുടരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. കിസാൻ സമ്മാൻ നിധി, അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നിവയാണ് സൗജന്യ റേഷൻ പദ്ധതിക്കൊപ്പം തുടരുകയെന്നും മോദി വിശദീകരിച്ചു. ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായവർ അതിലേക്ക് മടങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കും. അതിനുവേണ്ടിയാണ് സൗജന്യ റേഷൻ പദ്ധതി അടക്കം തുടരുമെന്ന പ്രഖ്യാപനമെന്നും മോദി വിവരിച്ചു. രാജ്യത്തെ എല്ലാവർക്കും വൈദ്യുതി ബില്ല് പൂജ്യമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളും സർക്കാർ നടത്തുന്നുണ്ടെന്ന് മോദി വ്യക്തമാക്കി. സൗരോർജ്ജത്തിന്റെ ഉപയോഗത്തിലൂടെ വൈദ്യുതി ബില്ല് പൂജ്യമാക്കാനാകുമെന്നും പ്രധാനമന്ത്രി വിവരിച്ചു. രാജ്യത്തുടനീളമുള്ള പൈപ്പിലൂടെ ഗ്യാസ് നൽകാനുള്ള പദ്ധതിയിലാണ് ഇപ്പോൾ സർക്കാർ. ഇത് അടുത്ത 5 വർഷത്തിനുള്ളിൽ സാധ്യമാകുമെന്നും മോദി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോകുന്നത് തടയുവാനായിട്ട് സർവകലാശാലകൾ ശക്തിപ്പെടുത്തുന്ന കാര്യവും പരിഗണിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഇപ്പോൾ ഫെബ്രുവരി കൂടി ചേർക്കുമ്പോൾ 6 മാസം ആവുകയാണ്. 9,600 രൂപയോളമാണ് സർക്കാർ ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും നൽകേണ്ടതായിട്ട് വരുന്നത്. മാത്രമല്ല, LDFന്റെ ഭാഗത്തു നിന്നും പെൻഷൻ തുക 1,700 രൂപയാക്കി ഉയർത്തണമെന്നുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല. 1,600 രൂപ തന്നെയായിരിക്കും തുടർന്നും നമുക്ക് വരും മാസങ്ങളിലും ആനുകൂല്യമായിട്ട് ലഭിക്കുക. കുടിശ്ശിക പെൻഷൻ വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ സംസ്ഥാനത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായിട്ട് ഏറ്റവും പുതിയൊരു അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ കുടിശ്ശിക വന്നിട്ടുള്ളത് ഒരുമിച്ച് ലഭിക്കുന്ന സാധ്യതയില്ല. പകരം ഗഡുക്കളായിട്ട് മാത്രമായിരിക്കും ആനുകൂല്യം ലഭിക്കുക. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലെ കുടിശ്ശിക വന്നിട്ടുള്ള പരമാവധി 2 മാസത്തേക്ക് തുക ഒരുമിച്ച് 3,200 രൂപ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഇതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ മാസം തന്നെ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലെ പെൻഷൻ വിതരണം ഉണ്ടാകുന്നതായിരിക്കും. കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 2024 ഏപ്രിൽ മാസത്തോടെ തന്നെ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്തെ സാധാരണക്കാർക്ക് ആശ്വാസമായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് എന്ന ബ്രാൻഡിലുള്ള അരി ഇപ്പോൾ വിപണിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നാഫെഡ്, അതുപോലെ തന്നെ NCCF, കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ എന്നിവ വഴിയാണ് ഈ ഭാരത് റൈസ് എന്ന അരിയുടെ വിപണനം നടക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴിയും ഭാരത് റൈസ് വാങ്ങുവാൻ സാധിക്കും. കിലോയ്ക്ക് 29 രൂപ നിരക്കിലാണ് ഭാരത് റൈസ് ലഭ്യമാകുന്നത്. രാജ്യത്ത് അരിവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് സാധാരണക്കാർക്ക് സഹായഹസ്തമാവുക എന്ന ലക്ഷ്യത്തോടുകൂടി ഭാരത് റൈസ് എന്ന ബ്രാൻഡിന് കീഴിലായിട്ട് അരി പുറത്തിറക്കുന്നത്. 5 കിലോ, അതുപോലെ തന്നെ 10 കിലോ പാക്കറ്റുകളിലായിട്ടാണ് ഭാരത് റൈസ് ലഭ്യമാവുക. രാജ്യത്തെ വിവിധ മാർക്കറ്റുകളിൽ അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന വില ഇപ്പോൾ കിലോഗ്രാമിന് 43 രൂപയോളം എത്തി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ അരി ലഭ്യമാക്കുന്നത് സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമാകും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. റേഷൻ മണ്ണെണ്ണയുടെ വില ലിറ്ററിന് 73 രൂപയിൽ നിന്ന് 71 രൂപയായിട്ട് കുറച്ചിരിക്കുകയാണ്. എണ്ണക്കമ്പനികൾ വില പുതുക്കിയതോടെ ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണർക്ക് വേണ്ടി റേഷനിംഗ് കൺട്രോളറാണ് വില കുറച്ച് ഉത്തരവിറക്കിയത്. എന്നാൽ കുറഞ്ഞ വില ഇനിയും റേഷൻ കടകളിലെ ഇപോസ് സംവിധാനത്തിൽ രേഖപ്പെടുത്താത്തതിനാൽ തന്നെ കാർഡ് ഉടമകൾക്ക് ഇതിൻ്റെ ഗുണം ഉടൻ ലഭിക്കില്ല. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ITSL ഇപോസിലെ വില മാറ്റത്തിന് നടപടി സ്വീകരിക്കേണ്ടത്. 4 മാസം കൊണ്ട് മണ്ണെണ്ണ വിലയിൽ 10 രൂപയോളമാണ് കുറഞ്ഞത്. അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. തുടർച്ചയായിട്ടുള്ള 4-ാം ദിവസം ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ ഇന്ന് വർധനവ് ഉണ്ടായിരിക്കുകയാണ്. ബുധനാഴ്ച, ഇന്ന് ഫെബ്രുവരി 7-ാം തീയതി, 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 25 രൂപയും 1 പവൻ 22 കാരറ്റ് സ്വർണ്ണത്തിന് 200 രൂപയുമാണ് വർദ്ധിച്ചത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 5,800 രൂപയിലും 1 പവൻ 22 കാരറ്റ് സ്വർണ്ണത്തിന് 46,400 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വാർത്തകളും അറിയിപ്പുകളും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കൃഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.